ഹായ് നമ്മുടെ ഡിസൈനിങ് ബിഗിനർ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണെന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയ്റോ ഫോയിൽസിനെ പറ്റിയാണ് അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് എയറോ ഫോയിൽസ് ഏതൊക്കെയാണ് എന്നും പിന്നെ നമ്മുടെ മോഡൽ എയർക്രാഫ്റ്റിന് വേണ്ട എയറോ ഫോയിൽ എങ്ങനെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു വിമാനത്തിന്റെ ചിറകിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊപ്പല്ലറിന്റെ ക്രോസ് സെക്ഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഷെയ്പ്പാണ് എയറോ ഫോയിൽ അല്ലെങ്കിൽ എയർഫോയിൽ അതായത് ഒരു വിമാനത്തിന്റെ ചിറകിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഇതേപോലെ ഒന്നായിരിക്കും ഓരോ വിമാനത്തിൻ്റെയും പർപ്പസ് അനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന എയ്റോ ഫോയിൽസും ഡിഫറൻറ്റ് ആയിരിക്കും ഓരോ എയറോ ഫോയിലിനും ഓരോ ഫീച്ചർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എയറോ ഫോയിൽസിൻ്റെ ഡിസൈനിങ് ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നൊന്ന് പരിചയപ്പെടാം ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു എയറോഫോയിൽ എടുക്കാം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തിന് പറയുന്ന പേരാണ് അപ്പർ സർഫേസ് അതേപോലെ ഈ താഴ്ഭാഗമാണ് ലോവർ സർഫേസ് ഈ അപ്പർ സർഫസും ലോവർ സർഫസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഫ്രണ്ടിലെ പോയിൻറ്റിന് പറയുന്ന പേരാണ് ലീഡിങ് എഡ്ജ് അതേപോലെ ഈ ബാക്ക് സൈഡിലെ പോയിന്റ് ആണ് ട്രെയിലിങ് എഡ്ജ് ഇനി ഈ ലീഡിങ് എഡ്ജും ട്രെയിലിങ് എഡ്ജും കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് കോഡ് ഒരു എയറോഫോലിൻ്റെ കോഡെന്ന് നമ്മൾ വിളിക്കുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ കോഡ് ലൈൻ എന്നും വിളിക്കും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ എയറോഫോയിലിൻ്റെ മേജർ ഒരു ഡിസൈനിങ് ഫീച്ചറായ മീൻ കാമ്പർ ലൈനെ പറ്റിയാണ് ഈ മീൻ കാമ്പർ ലൈൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഈ അപ്പർ സർഫസിൽ നിന്ന് ലോവർ സർഫസിലേക്ക് ഇങ്ങനെ വെർട്ടിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് അതായത് അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ കറക്റ്റ് പകുതിക്ക് നമ്മളിങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യും ഈ വിട്ടിൻ്റെ കറക്റ്റ് പകുതിക്ക് ഇങ്ങനെ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ്സ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കാമ്പർ ലൈൻ കിട്ടും അതേപോലെ ഈ മീൻ കാമ്പർ ലൈനും ഈ കോഡ് ലൈനും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസിനെ ക്യാമ്പർ എന്ന് പറയും ക്യാംബർ അതേപോലെ ഈ മീൻ കാമ്പർ ലൈനും ക്യാമ്പറും ഒക്കെ നോക്കി നമുക്ക് ഒരു എയറോഫോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയുള്ള ഒരു പോയിന്റ് തിക്നെസ്സാണ് ആണ് ഫോയിലിൻ്റെ തിക് തിക്നസ് ലീഡിങ് എഡ്ജ് ടു ട്രെയിലിങ് എഡ്ജ് ഇങ്ങനെ വേരി ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം തിക്ക്നസ്സിനാണ് ഏകദേശം ഇവിടെയാണ് ഇതിൻ്റെ ഒരു മാക്സിമം തിക്നസ്സ് വരുന്നത് അത് ഓരോ എയറോഫോയിലിനും ഫോയിലിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടൊരു എയറോഫോയിലിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കാരണം ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്കൊരു എറോ ഫോയിലിന്റെ നോമംക്ലേച്ചർ ചെയ്യാം അതേപോലെ തന്നെ ഒരു എറോ ഫോലിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പാടാം ഇനി നമുക്ക് പല ടൈപ്പ് എയ്റോ ഫോയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് എയറോഫോയിൽസ് ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ മെയിൻലി നോക്കുന്നത് മോഡൽ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എയറോഫോയിലെ പറ്റിയാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബോട്ടം എയറോഫോയിൽസിനെ പറ്റിയാണ് ഈ പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ലോവർ സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും അപ്പർ സർഫസ് ഇങ്ങനെ കേർവഡ് ആയിരിക്കും ഈ ഒരു എയറോഫോലിൻ്റെ പ്രത്യേകത ഇതിന് കൂടുതൽ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആ ഇത്തരം എയറോഫോയിൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രെയിനർ ടൈപ്പ് എയർപ്ലെയിൻസിലാണ് പക്ഷേ ഈ ഒരു ടൈപ്പ് എയറോഫോയിൽസ് നമുക്കൊരു എയറോബാറ്റിക് അല്ലെങ്കിൽ ത്രീ ഡി ഫ്ലൈയിങ് പ്ലെയിൻസിലൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഇത് ഇൻവേർട്ടഡ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു നെഗറ്റീവ് ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത് ട്രെയിനർ ടൈപ്പ് എയർപ്ലെയിൻസിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് ബോട്ടം എയറോഫോയിൽ നമുക്കൊരു മോഡൽ എയർപ്ലൈൻ്റെ വിങ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ബിഗിനേഴ്സിന് വളരെ ഈസിയായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു എയറോഫോയിൽ ഷെയ്പ്പാണ് ഈ ഫ്ലാറ്റ് ബോട്ടം എയറോഫോയിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമി സിമട്രിക്കൽ എയറോഫോയിൽസിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ലീഡിങ് എഡ്ജ് ടു ട്രെയിലിങ് ഹെഡ്ജ് ഇങ്ങനെ ഒരു കോഡ് വരയ്ക്കുമ്പോൾ ഒരു കോഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അപ്പർ സർഫസ് കൂടുതൽ കേവഡ് ആണ് ലോവർ സർഫസിനെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബോട്ടം എയറോഫോയിൽ നമ്മൾ കണ്ടു ലോവർ സർഫസ് സ്ട്രെയിറ്റ് ആയിരുന്നു പക്ഷേ ഇവിടെ ലോവർ സർഫസിലും കുറച്ച് കർവേച്ചർ ഉണ്ട് ഇതും ഫ്ലാറ്റ് ബോട്ടം എയറോഫോയിലിനെ പോലെ തന്നെ കൂടുതൽ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു എയറോഫോയിലാണ് ഒപ്പം തന്നെ ഇതിന് ഡ്രാഗും കുറവാണ് അതായത് ഇത് ഫ്ലാറ്റ് ബോട്ടം എയറോഫോയിലിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ഇത്തരം എയറോഫോയിൽസും കൂടുതലായി ഉപയോഗിക്കുന്നത് ട്രെയിനർ പ്ലെയിൻസിലാണ് പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ ഒരു സെമി എയ്റോബാട്ടിക് പ്ലെയിൻസിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഇപ്പോൾ ഒരു ഇൻവേർട്ടഡ് ഫ്ലയിങ് ഒക്കെ വന്നാലും ഈ കർവേച്ചർ ഉള്ളത് തന്നെ നമുക്ക് കുറച്ച് കുറച്ചൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ഒരു എയറോഫോയിലും നമുക്ക് ഇനീഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എയറോഫോയിലാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർ ക്യാമ്പർ എയറോഫോയിലിനെ പറ്റിയാണ് ഈ ഒരു എയറോഫോയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ലോവർ സർഫസ് കുറച്ച് അകത്തേക്ക് ഇങ്ങനെ ആയിരിക്കും ഈ ഒരു എയറോഫോയിൻ്റെ പ്രത്യേകത ഇത് വളരെ സ്ലോ ഫ്ലൈംഗ് പ്ലെയിൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഇത് കുറഞ്ഞ സ്പീഡിലും ഈ ഒരു എയറോഫോയിൽ കൂടുതൽ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷേ ഇത് കുറച്ചുകൂടെ ഡ്രാഗ് ചെയ്യണം അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡ്രാഗും ഒപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു എയറോഫോയിൽസ് നമുക്ക് സ്പീഡ് വേണ്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഒരു ഫ്ലൈയിങ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ലോ ഫ്ലൈങ് ട്രെയിനർ പ്ലെയിൻ ബിൽഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഇതേപോലെയുള്ള അണ്ടർ ക്യാമ്പറ എയറോഫോയിൽ യൂസ് ചെയ്യാവുന്നതാണ് വളരെ സ്ലോ ആയിട്ട് തന്നെ നമുക്ക് ഫ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഹൈ ലിഫ്റ്റ് വേണ്ട കേസിൽ അല്ല ഹൈ ലോഡ് ലിഫ്റ്റ് ചെയ്യേണ്ട ടൈപ്പ് എയർപ്ലെയിൻസിലും ഇതേപോലെയുള്ള അണ്ടർ ക്യാമ്പർ എയറോഫോയിൽ ഉപയോഗിക്കാൻ പറ്റും അടുത്തതായി നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എയറോഫോയിൽ ടൈപ്പാണ് സിമട്രിക്കൽ എയറോഫോയിൽ ഈ എയറോഫോയിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കോഡ് ലൈൻ്റെ അപ്പർ ഹാഫും ലോവർ ഹാഫും ഒരേപോലെ തന്നെ ആയിരിക്കും കർവേച്ചർ അതായത് അപ്പർ സെർഫസിൻ്റെ കർവേച്ചറും ലോവർ സെർഫസിൻ്റെ കർവേച്ചറും ഒന്ന് തന്നെ ആയിരിക്കും ഈ ഇത്തരത്തിലുള്ള എയറോഫോയിൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എയറോബാറ്റിക് പ്ലെയിൻസ് അതേപോലെ ത്രീ ഡി ഫ്ലൈയിങ് പ്ലെയിൻസ് പ്രിസിഷൻ ടൈപ്പ് ഫ്ലൈയിങ് പിന്നെ റേയ്സർ പ്ലെയിൻസ് ഇങ്ങനെയുള്ള ഒരു എയറോബാറ്റിക് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള പ്ലെയിൻസിലായിരിക്കും ഇത് കൂടുതലായി ഉപയോഗിക്കുക ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ലെവൽ നോർമലി ഫ്ലൈ ചെയ്യുന്ന അതേ പെർഫോമൻസ് നമുക്ക് ഇൻവേർട്ടഡ് ഫ്ലൈങ്ങിലും കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സീറോ ഓഫ് അറ്റാക്കിൽ ഈ ഒരു എയറോഫോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിഫ്റ്റും സീറോ ആയിരിക്കും ഒരു ആംഗിളിൽ വെച്ച് എങ്കിൽ മാത്രമേ ഈ ഒരു എയറോഫോയിൽ ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യൂ നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്ലെയിൻ ഒരു എയ്റോബാറ്റിക് കാറ്റഗറിയിലാണെങ്കിൽ ഉറപ്പായും സിമടട്രിക്കൽ എയറോഫോയിൽ തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ബാക്കിയുള്ളത് റിഫ്ലക്സ്ഡ് എയറോഫോയിലിനെ പറ്റിയാണ് ആ ഇത്തരത്തിലുള്ള ഒരു എയറോഫോയിലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ടെയിൽ ഏരിയ കുറച്ചിങ്ങനെ അപ്പവേർഡ് പൊങ്ങി നിൽക്കും ഈ എയറോഫോയിൽ യൂസ് ചെയ്യുന്നത് ഫ്ലയിങ് വിങ്ങിലാണ് അതായത് ഒരു മാത്രമുള്ള ഡിസൈനിൽ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുമ്പോൾ അത് നാച്ചുറലി തന്നെ ആ ഒരു ഫ്ലയിങ് വിങ്ങിന് സ്റ്റെബിലിറ്റി കൊടുക്കും നമുക്ക് ഇത്തരത്തിലുള്ള എയറോഫോയിൽ യൂസ് ചെയ്യാം അല്ല എങ്കിൽ എലിവോൺ വെച്ചിട്ട് എലിവോൺ കുറച്ച് മുകളിലേക്ക് ട്രിമ്മ് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പ് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ എയറോഫോയിൽസിനെ പറ്റിയുള്ള ഡിസ്കഷൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പോയിൻ്റ് ആണ് ആംഗ്ലോഫ് അറ്റാക്ക് ഇത് ഈ ആംഗ്ലോഫ് അറ്റാക്ക് എന്നത് ഈ വരുന്ന എയർ സ്ട്രീമും ഈ എയറോ കോഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിളാണ് ഇപ്പോൾ നമ്മുടെ ഈ എയറോഫോയിൽ ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് വരുന്ന എയർ സ്ട്രീമുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ സീറോ ആയിരിക്കും ആ നമ്മൾ ഈ ഒരു എയറോഫോയിൽ ഓഫ് ഓയിൽ കുറച്ചിങ്ങനെ ഡിഫ്ലെക്റ്റ് ചെയ്യും തോറും ഇത് വരുന്ന ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടിക്കൂടി വരും ഈ ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുന്നതിനനുസരിച്ച് എയറോഫോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിഫ്റ്റും കൂടിക്കൂടി വരും അതൊരു സേർട്ടൺ പോയിൻ്റിലെത്തുമ്പോൾ പതുക്കെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും ആ ഒരു പോയിൻറ്റിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് അറ്റാക്ക് അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ജസ്റ്റ് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ എയറോ ഫോലിനെ പറ്റിയുള്ള വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എങ്കിലും പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും ബൈ